ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ എന്തായാലും ഇന്ന് എന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ വീട് പണി എത്തുമ്പോ എന്നോട് ആദ്യം ഒരുപാട് ആളുകൾ പറഞ്ഞ കാര്യമാണ്, നമ്മള് പടവ് എത്തുമ്പോഴും കല്ലിടുമ്പോഴും തേക്കുമ്പോഴൊക്കെ അതെല്ലാം നമുക്ക് കാണാൻ കഴിയുമെന്ന്. സംഭവം ഉള്ള കാര്യമാട്ടോ, നമ്മൾ ഓരോരുത്തരുടെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് ഇങ്ങനെ ആലോചിച്ചു പോകും. നമ്മളിപ്പോ എന്താ വെച്ചാൽ, ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് എത്ര പൈസ ഇറക്കിയാലും നമുക്കത് കണ്ണിൽ കാണാൻ കഴിയൂല, നമുക്കത് കണ്ണിൽ കാണാൻ കഴിയൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് മറ്റേതൊക്കെ നമുക്ക് നാല് കല്ല് പെറുക്കി വെച്ച് കഴിഞ്ഞാല് നമ്മളെ വീട് നമുക്ക് അത്ര ഉയരം വന്നു, ഇത്ര ആവാൻ കഴിഞ്ഞു, ഇത്ര ആയി എല്ലാം നമുക്ക് കാണാം. പക്ഷെ അതിന്റെ ഉള്ളില് കുറച്ച് സംഭവങ്ങളുണ്ട്, പ്ലംബിങ്, വയറിങ്, പുട്ടി, അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര എക്സ്പെൻസീവ്. ഇനിയിപ്പോ ഇന്റീരിയറിന്റെ കാര്യം കൂടിയൊക്കെ വരുമ്പോ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്താക്കും, ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോഴേക്കും ഇത് പണി നടത്തുന്ന ആളുകൾക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര ഇത്, വീട് പണി എടുക്കുന്നവർക്കൊക്കെ അത് റിലേറ്റ് ആവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ, വീട് പണി എടുക്കുന്നവർക്കൊക്കെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ ആളുകളാവും മിക്കവാറും ഈ വീഡിയോ കാണുന്നവർ. വീട് വെച്ചവരും വീട് വെക്കാൻ നിൽക്കുന്നവർക്കും ഓക്കെ, എല്ലാ വീടില്ലാത്തവർക്കും ഇൻഷാല്ലാ നല്ലൊരു വീടാവട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ജ്വല്ലറിയിലോട്ട് വന്നിട്ടുണ്ട്, കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. വെക്കാനല്ല, വെക്കാനല്ലേ. ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കറക്റ്റ് ഓപ്പൺ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഇപ്പൊ എന്താ വെച്ചാൽ, ഞാൻ ഇനിയിപ്പോ അത് തീർക്കണമെങ്കിൽ നമുക്ക് കുറച്ച് എമൗണ്ടിന്റെ ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ എന്താ വെച്ചാൽ, വീട് പണി മൂർജിച്ച് നിക്കണ ഒരു ടൈമാണ്. അപ്പൊ ഞാന് വേറെ ലോണും കാര്യങ്ങളും എടുത്ത് വീട് വെക്കുമ്പോ എനിക്കത് പലിശ അടച്ചിട്ടും അത് ഒരുപാട് എമൗണ്ട് ആവും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഇതിനൊക്കെ വിലയേറിയ സംഭവങ്ങൾ കൊണ്ടുപോയി വിൽക്കാം, വിറ്റിട്ട് നമ്മൾ എന്താക്കും, അത് ഉള്ള ടൈമില് ഓരോ മാസം ഇങ്ങോട്ട് എടുത്തു കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് എടുത്തു കൊടുക്കാം എന്ന് പറയാം. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ എപ്പോഴും പറഞ്ഞു, ഉഫില് സ്ത്രീധനം വാങ്ങിയിട്ടില്ലല്ലോ. പിന്നെ നമ്മളെ വീട്ടുകാർ എന്തായാലും നമുക്ക് തരുമല്ലോ. നമ്മളെ വീട് പണി ഉണ്ടാകുമ്പോ പിന്നെ കൂടി വീടാണ് നിങ്ങളുടെ, അങ്ങനല്ല നമ്മളത് രണ്ടാളും വീടാകുമ്പോ നമ്മളെ വീട്ടുകാർ എന്തായാലും സഹായിക്കും. ഗോൾഡ് കാര്യങ്ങള് അത് ഞാൻ പറഞ്ഞു, എന്റെ ഓട്ടം കപാച്ചിൽ എന്നിട്ടോട് പറഞ്ഞു, നമുക്കിത് വിൽക്കാം എന്നിട്ട് എന്നാ പിന്നെ പലിശ അടക്കണം. ഞാൻ പറഞ്ഞു, ജി എന്നോട് ചോദിച്ചിട്ട് അത് വിൽക്കണ്ട, എന്റെ വീട്ടുകാരോട് ജി ചോദിച്ചോ. സക്കാത്ത് ഒക്കെ ശരിയാണ്. അപ്പൊ എന്താ വെച്ചാ, ഇതിപ്പോ ഞാന് ഇതിപ്പോ ഞാൻ എന്താ വെച്ചാൽ അവളോട് ചോദിച്ചു, എന്റെ ഉപ്പാനോട് ഉമ്മാനോട് ചോദിച്ചിട്ട് മതി. എന്തായാലും ഞാൻ അല്ലെങ്കിൽ ഞാൻ വേറൊരു ഓപ്ഷൻ നമ്മൾ തരുന്നുള്ളു, അതായത് ലോണോ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ നമ്മൾ തരയും. അവള് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നമുക്കത് ഏതായാലും ഇപ്പൊ ഞാനത് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, അത് നമുക്ക് വിറ്റിട്ട് കാശ് പൈസ ഉള്ള ടൈമില് നമുക്ക് എന്താക്കാം, ഓരോന്ന് ഓരോന്ന് വാങ്ങാം. പിന്നെ അവള് പറഞ്ഞ എന്താ വെച്ചാ, നമുക്ക് വീട് പൈസ ഇപ്പൊ ഇത് വിറ്റാലും അതൊന്ന് മുതലുമ്പോ കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്നോണ്ട് പിന്നെ എന്നാ ഓക്കെ, പലിശ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കി, നേരെ ജ്വല്ലറിയിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി അടുത്തത് ഇന്റീരിയർ വർക്കാണ്. ഇന്റീരിയർ വർക്കിന് കുറച്ച് എമൗണ്ട് കൂടുതൽ വരും. അപ്പൊ ഞാൻ പരമാവധി ലോണും കടങ്ങളും ഇല്ലാതെ എങ്ങനെങ്കിലൊക്കെ ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടേതുള്ളത് തന്നെ വെച്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ പുറത്തെ ഒരാളോട് നമുക്ക് കണക്ക് പറയാനോ അവരോട് സമാധാനം പറയാനോ നിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളെന്താന്ന് വെച്ചാൽ, ഏറ്റവും എന്ന് വെച്ചാൽ, നമ്മള് ഇത്ര നല്ലൊരു വീട് കെട്ടി നമ്മൾ അതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ എന്ത് മാളികയിൽ ഇരുന്നിട്ട് നമുക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, എന്നാലും ഗൈസ് ഞാൻ കേറാൻ വേണ്ടി പോവാണ് ഇൻഷാല്ലാ. പിന്നെ ഓൾക്ക് എന്തായാലും ഞാൻ മാസം മാസം ഓരോ പവർ എടുത്തു കൊടുക്കാന്നുള്ള പ്ലാനിലാണ്. അതൊക്കെ അങ്ങനെ നടക്കട്ടെ. ഇനി അങ്ങനെയല്ല, നമ്മളിപ്പോ എന്താ വെച്ചാ, ഒരു മുതല് ഒരു കാര്യം കൂടി പറയാം. കാരണം എന്താ അറിയോ, എല്ലാവർക്കും ചിലപ്പോ കൊടുക്കാൻ പറ്റിക്കൊള്ളാന്നുണ്ടാവും. ഇല്ലാതെ എന്താണോ അത് കൊടുക്കുക. കൊറേ സമാധാനം ഇല്ലാതെ ഓടി അടുന്നുമ്പോഴൊന്നും കടം വാങ്ങി കൊടുത്തിട്ട് കാര്യമില്ല. സ്ഥലം വാങ്ങിട്ട് നമ്മള് വീട് ആയിട്ടുണ്ടാവും കേട്ടോ. സത്യമായിട്ട് സ്ഥലം നമ്മൾക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീടായി കുടിയിരുന്നിട്ടുണ്ടാവും. മറ്റേന്ന് വെച്ചാൽ, സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കുമ്പോഴും അതിന്റെ ഇടയിൽ കൂടെ കല്യാണവും കാര്യങ്ങളും പ്രസവവും എല്ലാം പാടെ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓടി റോള് ചെയ്യാൻ കുറച്ച് ടൈം കിട്ടൂല. അതായത് ഞാൻ ഇപ്പൊ എങ്ങനെയുണ്ടാന്ന് വെച്ചാൽ, എന്റെ ഡെലിവറിയിലേ എന്റെ ഡെലിവറി ഇത് ഞാൻ പറഞ്ഞതാണ്, ചക്കരയുടെ കല്യാണവും ഉപ്പാന്റെ വിഷയങ്ങളൊക്കെ ഒരേ സമയത്താവോണ്ടാണ് ഒന്ന് നീണ്ടത്. ഓക്കെ, പിന്നെ എന്താണ്, ഇതിനൊക്കെ നമ്മളൊരാൾ ഓടിപ്പോയാണ്, നമ്മളെ മെന്റാലിറ്റി നോക്കണ്ട. അപ്പൊ ഇത് ഒരുപാട് സിറ്റുവേഷൻ നമ്മളെ കടന്നു പോകുമ്പോ ഇത് പിന്നിലോട്ട്, ഇതൊന്നും നമ്മള് സ്ത്രീധനം അതൊന്നും അല്ല, നമ്മളെ മോനാണ് ഒരാളൊറ്റയൊക്കെ ഉള്ളു. അങ്ങനെ മണ്ടുമ്പോ സഹ നമ്മളൊരിത്
ഓക്കേ, എന്തായാലും ശോ നമുക്ക് പോയോക്കാം. ഭർത്താവിനെ സഹായിക്കാൻ സന്മനസ്സിൽ കാട്ടുന്ന സീന്. തൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും ഇവിടെ പെരുക്കി വെക്കുകയാണ്. ജ്വല്ലറിയിലെത്തിയിട്ടുണ്ട്. വലിയ കീഴേക്കാണല്ലോ രാജാവിൻ്റെ മന്ത്രിയുടെ കീഴിമാരി. അത് കുട്ടിയുടെ ആയിരുന്നു, കുട്ടിയുടെ വെക്കണ്ട കേട്ടോ, എൻ്റെ മാത്രം ഇട്ടേ. എൻ്റെ കുട്ടിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചോണ്ട് ഞാൻ. ഓക്കെ, ആ ചൂടെ വെച്ചാലോ. നമുക്കൊരു ലോക്കർ ഉണ്ടാക്കിയിട്ടേ, ആവശ്യത്തിന് എൻ്റെ വിറ്റായി. ഓക്കെ, എന്തായാലും സിനിമയുടെ ഗോൾഡുകൾ കണക്കിത് ഇങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ സങ്കടം ഉണ്ടോ? സങ്കടം കൂടാൻ പാടില്ല, സങ്കടം നീ പറഞ്ഞോ. ഈ ഗോൾഡൊക്കെ വാങ്ങുമ്പോളേ കല്ലുള്ള ഗോൾഡ് പരമാവധി ഒഴിവാക്കുകയാണെങ്കിൽ ഗോൾഡില് കല്ലാണ് ഈ കാണുന്നൊക്കെ, ഫുൾ കല്ലാണ്. ഇനിയിപ്പോ അതോ ഈ മോതിരത്തിലൊക്കെ ഫുൾ കല്ലാണ്. കഴിഞ്ഞില്ല, ഇവരോടില് കഴിഞ്ഞില്ലേ. ഇനിയിപ്പോ എന്താ സ്വർണ്ണ എന്നാ ചെക്ക് ചെയ്യാൻ കൊണ്ടുവരാ? സ്വർണ്ണ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങള് പോലീസിനെ വിളിക്കയ്യാ. കരിയിക്കണം, കല്ലെടുത്തു അല്ലേ. മാസം മാസമാണ് ഓരോ പവൻ അടുത്ത് കേട്ടോ. എന്റെ എത്രയാണോ ഞാൻ വാങ്ങിയതൊക്കെ ഞാൻ തിരിച്ചെടുത്തോ. ഉള്ളാട് വിറ്റ് നേരത്തെ ആളെ ആളെ തൂക്കണം മിസ് അവിടല്ലേ. അതിന് നമുക്ക് പോണ വഴിക്ക് ആ മാർക്കറ്റിലുണ്ട്. നിങ്ങളെന്തായി പോയത് നടന്നോ? നിങ്ങള് പോയത് നടന്നോ? ഇങ്ങോട്ട് വന്നത് വെള്ളം കിട്ടിയില്ലേ? ജ്യൂസില് പോയാൽ പൈസ എടുക്കണ്ടേ? ഇവര് പറഞ്ഞ ഞങ്ങളെ കഴിഞ്ഞു കൊണ്ട് പോരെന്നാ വെള്ളം കുടിക്കാറുണ്. ആ മതി, സ്വർണ്ണ എനിക്ക് വാങ്ങിത്തരാ. അതിപ്പോ എൻ്റെ പെട്ടെന്നല്ല തോന്നുന്നുണ്ട്. സ്വർണം കാണുമ്പോഴും നല്ല തുള്ളിച്ചാട്ടം അവിടെ. അതിന് വില കിട്ടില്ല. മേഡം വരൂ, ചകരെ വാതിലൊന്ന് തുറന്നു കൊടുക്കൂ. ചകരെ മേഡത്തിന് വാതിലൊന്ന് തുറന്നു കൊടുക്കൂ. ഹലോ, ആനന്ദ കണ്ണീരാണ് സിനുവിന്റെ. ഫുൾ മഴ. അങ്ങനെ നമ്മൾ എന്താക്കി? സ്വർണ്ണ എല്ലാം ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. സകല സ്വർണം കൊടുത്തിട്ടില്ല, കുറച്ച് സ്വർണ്ണ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ ആവശ്യത്തിനുള്ളത് കേട്ടോ. എന്താ മേഡം? ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് കാര്യം കൂടി ഷെയർ ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോടെ വൈൻഡപ്പാക്കാട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ സിനുവിന്റെ സ്വർണം വിറ്റ സ്ഥിതിക്ക് എല്ലാരും ചോദിക്കണ കാര്യമാവും. അല്ല, ഓപ്പൺ ആയിട്ടാ, കാരണം എല്ലാവർക്കും അതിനുള്ള ഇതുണ്ട്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞതാണല്ലോ, സ്ത്രീധനം വാങ്ങാതെ കല്യാണം ആയിരിക്കും. പിന്നെ ഇതെന്താന്ന് ചോദിക്കും. ഇതും ഓല എന്ത് കൊടുത്താൽ അത് വിൽക്കണത് സ്ത്രീധനല്ലേ എന്ന് ചോദിക്കും. സംഭവം നിങ്ങളോട് എന്താണ് മറുപടി പറയേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ഈ നേരം വരെ ഉള്ളോട് ഞാൻ എൻ്റെ സ്വർണ്ണം എടുത്ത് വിൽക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം നമ്മൾ വീട് പണി ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ള ഒന്നും ഞാൻ എടുത്ത് വിറ്റിട്ടുമില്ല, ഇതാക്കിയിട്ടുമില്ല ഉള്ള കാര്യം പറയുമല്ലോ. പിന്നെ പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ വീടിൻ്റെ കാര്യങ്ങൾക്ക് പോലെ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊന്നും ഞാൻ എന്താ വെച്ചാൽ, ഞാൻ എനിക്കൊരാഗ്രഹം ഉണ്ടാകുന്ന കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം വാങ്ങൂല എന്നുള്ളത്. അപ്പോൾ ഇത് പോലെ പെരക്കാർ ഉറപ്പ് കൊടുത്ത സമ്മാനങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതെടുത്ത് ഞാൻ വെക്കുമ്പോൾ അത് പല രീതിക്കും ആളുകൾ ചിന്തിക്കും. ഞാൻ എന്താ വെച്ചാൽ, ഞാൻ അവളോട് പറഞ്ഞാന്ന് വേണ്ടി വേണ്ട, ഞാൻ എന്താ വേറെ എന്തെങ്കിലും വഴികൾ ഞാൻ നോക്കാം. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ, ഇത്രയും ചെയ്ത എനിക്ക് ഇത് ബാക്കിയും കൂടി മുഴുമിക്കാൻ പറ്റും. പക്ഷെ അതിന് ടൈം എടുക്കും, കാരണം ഞാൻ ഒറ്റക്കല്ലേ ഓടാനുള്ളൂ. ഇത്രയും നമ്മളിപ്പോൾ ടൈം എടുത്ത് ഓരോ പണികൾ ഒരുമിച്ച് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് ചെയ്തു വന്നതാണ്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചുരുങ്ങിയ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണം എന്ന് പറയുമ്പോൾ നമ്മളെയും കൊണ്ട് ഒറ്റക്കൊക്കെപ്പാടെ എത്തിയെന്ന് വരില്ല. പിന്നെ എത്തും എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ലോണും ബാധ്യതകളും കാര്യങ്ങളൊക്കെ അടിമയായി പോകും. ഓക്കെ, പിന്നെ ജീവിതകാലം മൊത്തം
ടെൻഷനും മനസമാധാനം ഇല്ലാതെ ആ പെരൻ്റെ ഉള്ളിൽ കയറി. നമ്മളൊരു പെര വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സമാധാനം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് മാളികയിൽ ഇരുന്നിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. അതിപ്പോൾ അങ്ങനെ അത് അനുഭവിക്കുന്നവർക്ക് അറിയാം. എപ്പോഴും ലോൺ എടുത്ത് പെര കയറ്റി അത് അടക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും. ജീവിതകാലം മൊത്തം നമ്മൾ ആ ലോൺ ഇങ്ങനെ അടച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അതൊരു ബാധ്യതയായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഒരു കൂടപ്പുറപ്പായിട്ട് നമ്മൾ കൂടെ എപ്പോഴും ഉണ്ടാവും. മനസമാധാനം കളയുന്ന ഒരു സംഭവമായിട്ട് കിട്ടും. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരിക്കലും ലോൺ എടുക്കരുത്, ഇതാക്കരുത്. പക്ഷെ എന്തായാലും ഒരു സാധാരണക്കാരൻ വീടെടുക്കുമ്പോൾ ലോൺ എടുത്ത് പോകും. കാരണം വേറെ ഒരു ഓപ്ഷൻ അവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉമ്മാനെ കണ്ടാൽ ഹോസ്പിറ്റലിലോട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഉമ്മക്ക് എന്താ വെച്ചാൽ ആ ഒരു ഇടവഴി ഉമ്മക്ക് നടക്കാൻ കഴിയുന്നില്ല. അത്രയും ശ്വാസം മുട്ടലും ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ശ്വാസം മുട്ടലിൻ്റെ ഡോക്ടറെ കാണിക്കാനാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുമല്ല, ഇപ്പോൾ രാത്രി ആയാലും പകലായാലും നമുക്ക് ഇടവഴിയിലൂടെ നടക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇപ്പോൾ നമുക്കൊരു ബേബി ഉണ്ട്. പിന്നെ എൻ്റെ ഉപ്പൻ്റെ മരണത്തിൻ്റെ ശേഷം ഞാൻ ആ ഒരു മയ്യത്തും കൊണ്ട് ഞാൻ ആ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേണം. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് മാറുക എന്നുള്ളത് മാത്രമാണ്, ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അങ്ങോട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഒക്കെപ്പാടെ ഒരുമിച്ചിനെയും കൊണ്ട് എത്തൂല. എത്താൻ പറഞ്ഞില്ലേ, എത്തും, പക്ഷേ അത് എവിടുന്നെങ്കിലൊക്കെ തട്ടിക്കൂട്ടി നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വേണ്ടാച്ചിട്ടാണ്. അപ്പോൾ ഓളന്നെ എൻ്റെ ടെൻഷനും എൻ്റെ അടങ്ങേറും കണ്ട് ഇപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുക, നമ്മളെ ഭാര്യമാരെ നമ്മളെ ബാക്കിക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ അതിൽ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി എന്തൊക്കെയാവും എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം ഞാൻ ആ രീതിക്ക് നിന്നിട്ട്, അതായത് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ എന്താണ് എതിര് വരിക എന്നൊക്കെ എനിക്കറിയാം. ഇനിയിപ്പോൾ ഇത് എങ്ങനെ എന്ത് രീതിക്ക് എടുത്താലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാനൊരു നീയത്ത് വെച്ചിട്ടുണ്ട്, ഇൻഷാല്ലാ നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരി അതുപോലെ എന്താണോ വാങ്ങി വിറ്റിട്ടുള്ളത് വെച്ചാൽ അത് ഞാൻ വാങ്ങി കൊടുക്കും എന്നുള്ളതാണ്. അപ്പം അതാവുമ്പോൾ ടൈം എടുത്താലും കുഴപ്പമില്ലല്ലോ. ജീവിതകാലം ഇപ്പോൾ നമ്മുടെ പങ്കാളിയാണ് അത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എന്താക്കാം, ഇനിയിപ്പോൾ മാസം ഒരു പവനാണെങ്കിലും അതിന് നമുക്ക് പലിശ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. ആ സാധനം നമുക്ക് ഒരു 2 കൊല്ലം 3 കൊല്ലം കൊണ്ടൊക്കെ എടുത്തു കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ടൊന്നും പ്രശ്നമല്ല. അതൊന്നും ഒരു ചോദിച്ചിട്ടല്ല കേട്ടോ എടുത്തു കൊടുക്കുന്നത്. ഇപ്പോൾ ചോദിച്ചിട്ട് പറയുമ്പോൾ പോലിൻ്റെ മകൻ്റെ സ്ഥാനത്തെ കാരണം. അപ്പോൾ എൻ്റെ വാപ്പ ചെയ്യേണ്ട കൊടുത്ത് നിന്നിട്ട് പോലിനെ ഹെൽപ്പ് ചെയ്യണം, അത്രേ ഞാൻ കാണുന്നുള്ളൂ കേട്ടോ, വേറൊരു ഇതുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് മാറും. അതിൻ്റെ പരിപാടികളിലാണ്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഓട്ടപ്പാച്ചിലാണ്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.